ഒരു സാക്ഷി ജീവിതം തുടങ്ങാൻ ദൈവം പ്രവർത്തിച്ചതിന്റെ, ദൈവം ഇടപെട്ടതിന്റെ, ദൈവത്തെ കണ്ടുമുട്ടിയതിന്, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചതിന്റെ ഒരു സാക്ഷ്യം എന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഒരു സാക്ഷ്യ ജീവിതം ആരംഭിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അനുശേഷം പറഞ്ഞ പോലെ സെഹിയോൻ മാളികയിൽ അവര് കാത്തിരുന്നു പ്രാർത്ഥിച്ചു. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാ. നിങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈശോ പറഞ്ഞിട്ട് പോയി. നിങ്ങൾ കാത്തിരുന്നു പ്രാർത്ഥിച്ചോ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, ജോയേലിന്റെ പ്രവചനം നിങ്ങളിൽ പൂർത്തിയാകും. അവസാന നാളുകളിൽ സകലരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവതി യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയാ. അവസാന നാളുകളിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവര് കാത്തിരുന്നു, കാത്തിരുന്നു എന്ന് വരെ, എപ്പോൾ വരെ? ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി അവര് കാത്തിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സംഭവിക്കുന്നത് വരെ കാത്തിരുന്നപ്പോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് പെന്തക്കോസ്താ ദിനത്തിൽ തന്റെ വാഗ്ദാനം തീനാവുകളുടെ രൂപത്തിൽ, അഗ്നിനാവുകളുടെ രൂപത്തിൽ സെഹിയോൻ മാളികളിൽ ഒരുമിച്ച് ഒരേ മനസ്സോടെ, ഹൃദയത്തോടെ, ഐക്യത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു ജനത്തിന്റെ മേൽ ഇറങ്ങി വന്നു. അതാണ് സാക്ഷ്യം, അത് സത്യമാണ്. പറഞ്ഞു ഹല്ലേലൂയാ. ആ സെഹിയോൻ മാളികയിൽ സംഭവിച്ചത് സത്യമല്ലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവർ 2000 വർഷങ്ങൾക്കിപ്പുറം ഇത് സംഭവിക്കില്ലായിരുന്നു. ഹല്ലേലൂയാ. നീ എങ്ങനെ കർത്താവിനെ അറിയും? നീ എങ്ങനെ സുവിശേഷം അറിയും? 2000 വർഷം കഴിഞ്ഞെന്ന് ഓർക്കണം നിങ്ങൾ. 2000 വർഷം കഴിഞ്ഞിട്ടും ആ ചരിത്രത്തിന്റെ ഏടുകളിൽ, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സുവിശേഷത്തിന്റെ ഇന്നലകളിൽ അപ്പസ്തോലന്മാർ അഭിഷേകം പ്രാപിച്ചിട്ട് ജെറുസലേം വീഥികളിൽ പത്രോസ് ഇറങ്ങിയിട്ട് ഒരു പ്രസംഗം പറഞ്ഞു. ചർമ്മത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. അത് കെട്ടുകഥയല്ല, ചരിത്ര സത്യമാ. ചരിത്രം, ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുഴുവനും ചരിത്രമാ. ചരിത്രം, ഹല്ലേലൂയാ, വായിക്കണം. അതൊക്കെ ചരിത്രമാ. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ ആദിമസഭ കടന്നുപോയ പീഡനങ്ങളുടെ നിര ചരിത്രമാണ്. ചരിത്രം, ചരിത്രം, ചരിത്രത്തെ മാറ്റാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയാ. എത്രയോ ആദിമ ക്രൈസ്തവരാണ് സുവിശേഷത്തിന് വേണ്ടി രക്തം ചിന്തിയത്, കഴുത്തിൽ കത്തിവെച്ചിട്ട്, വാളുവെച്ചിട്ട് സുവിശേഷത്തെ ക്രിസ്തുവിന് ഉപേക്ഷിക്കാൻ പറയുന്നത്. എത്രയോ ജീവിതങ്ങളാണ് കുടുംബമായി ചങ്കുറ്റത്തോടെ നിന്നത്, വിശക്കുന്ന സിംഹക്കുഴിയിലേക്ക് എത്രയോ ജീവിതങ്ങൾ എറിഞ്ഞിട്ട് അതിന്റെ നടുവിൽ ചങ്കുറപ്പോടെ, ചങ്കുറ്റത്തോടെ നിന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. അതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയ ഒരു സാക്ഷ്യമുണ്ട് ജീവിതത്തിൽ. ഹല്ലേലൂയാ. സർവർത്തു പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടതും നിലവിളിക്കേണ്ടതും ദാഹിക്കേണ്ടതും നിരന്തരം മുട്ടുകുത്തേണ്ടതും കരയേണ്ടതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, സ്വർഗത്തിന്റെ ഒരു സാക്ഷ്യം എന്റെ മേൽ പതിയണം, സ്വർഗത്തിന്റെ ഒരു കൈമുദ്ര എന്റെ ജീവിതത്തിന്റെ മേൽ ഉണ്ടാകണം, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ കർത്താവ് തൊട്ടതിന്റെ, എന്റെ കർത്താവ് സ്പർശിച്ചതിന്റെ, എന്റെ ജീവിതത്തെ മാറ്റി എഴുതിയതിന്റെ ഒരു സാക്ഷ്യ ജീവിതം എനിക്ക് വേണം. ഹല്ലേലൂയ. അത് വേണോന്ന്, അതല്ലെങ്കിൽ കൺവെൻഷൻ കഴിഞ്ഞ്, ഈ പ്രാർത്ഥന കഴിഞ്ഞ്, ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ പോകും പഴയതിനേക്കാളും മോശമായ ജീവിതം നയിക്കാൻ. ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പസ്തോലന്മാരാർക്കും പിന്നെ പുറകോട്ട് പോകാൻ പറ്റിയില്ല. ദേ കുഡ് നോട്ട് ഗോ ബാക്ക്. പഴയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റിയില്ല. ഭയത്തിന്റെ അടിമത്തത്തിൽ കടന്ന അപ്പസ്തോലന്മാർക്ക് ആ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഹല്ലേലൂയാ. അതാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. വെട്ടിമാറ്റിയച്ചില്ല. ആത്മാവിന്റെ അപകടങ്ങൾ കൊണ്ടുവന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് വീണ്ടും നിനക്ക് കൈവയ്ക്കാൻ പറ്റില്ല. തിരിച്ചു പോകാൻ പറ്റില്ല. അവന്മാർക്ക് ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുറകേതൊക്കെ വിസ്മരിച്ചിട്ട് പിന്നെ എങ്ങനെ പോയി? മുന്നോട്ട്, മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി അവർ പോയി. പിന്നെ പുറകോട്ടില്ലെന്നേ, പുറകോട്ട് പോയില്ലെന്നേ. സർവർത്ത് പറ ഹല്ലേലൂയാ. യേശുവിനെ അറിഞ്ഞ ഒരാൾക്ക് പുറകോട്ട് പോകാൻ പറ്റില്ലെന്നേ.
അറിയേണ്ടത് പോലെ സുവിശേഷം ചങ്കിലേറ്റിയ സുവിശേഷത്തെ അറിഞ്ഞ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ള ഒരു ദൈവ വൈതലിന് പുറകോട്ട് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. എങ്ങനെ പുറകോട്ട് പോകാൻ പറ്റും? മുമ്പിലേക്ക് നോക്കുമ്പോ എസെക്കിയേൽ പ്രവാചകനിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ജെറുസലേം വീതിയുടെ നടുവിൽ ഇതാ പാപത്തിന്റെ പടുക്കുഴിയിൽ കിടക്കുന്ന ഒരു ജനത അശുദ്ധിയിലും മ്ലേച്ഛതയിലും ആ നടമാടുന്ന സകല ജീവിതങ്ങളും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ ജീവിതങ്ങളെ കൺമുമ്പിൽ കാണുമ്പോ സുവിശേഷം അറിയാത്ത യേശുവിന്റെ സ്നേഹം അറിയാത്ത അവന്റെ കാൽവരി കുരിശിന്റെ ബലിയുടെ യോഗ്യത ജീവിതം കൊണ്ട് ഇന്നോളം സ്വന്തമാക്കാത്ത ഒരു ജീവിതത്തെ കാണുമ്പോ നിന്റെ ചങ്കിൽ ഒരു വേദന വരും. ഹല്ലേലൂയ. അത് നിന്നെ മുന്നോട്ട് പോകാനല്ലേ പ്രേരിപ്പിക്കൂ. ഹല്ലേലൂയ. എനിക്ക് പോണോന്ന്, എനിക്ക് പോണം. കർത്താവിനെ അറിയാത്തവരുടെ ഇടങ്ങളിലേക്ക് പോണം. സുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക് പോണം. കർത്താവിന് ഇന്നുവരെ സ്വന്തമാക്കാത്ത ജീവിതത്തിന്റെ ഇടങ്ങളിലേക്ക് യേശുവാകുന്ന ജീവനെ കൊടുക്കാൻ. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. സമൃദ്ധി പറഞ്ഞ ഹല്ലേലൂയ. ജീവന്റെ സമൃദ്ധി ഇല്ലാത്ത ജീവിതങ്ങളെ കാണുമ്പോ നിന്റെ ചങ്കിൽ ഒരു നൊമ്പരമുണ്ട്. കാരണം എന്താ? ഇന്നലകളിൽ ഈ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നും ജീവന്റെ സമൃദ്ധിയിലേക്ക് നിന്നെ കൈപിടിച്ച ഒരു ജീവന്റെ നാഥൻ നിന്റെ ചങ്കിലുള്ളപ്പോ അത് ഇവനും കൊടുക്കണ്ടേ, അത് ഇവൾക്കും കൊടുക്കണ്ടേ, അത് ഇവൻ അറിയണ്ടേ, അത് ഇവൾ അറിയണ്ടേ. ഹല്ലേലൂയ. സ്വർമൃത്തി പറ ഹല്ലേലൂയ. വനദുർമൃത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നടക്കണമെങ്കിൽ ഒരു സുവിശേഷത്തിന്റെ സ്വർഗത്തിന്റെ കയ്യൊപ്പ് നിന്റെ മേൽ ഇറങ്ങണം. ഹല്ലേലൂയ. വേറൊന്നും ഒന്നും നിങ്ങൾക്ക് ഒരു രോഗം മാറുമായിരിക്കും. ഇവിടെ ഒത്തിരി രോഗം മാറിയതും അനുഗ്രഹം കിട്ടിയതും കുറെ പറഞ്ഞു. ഇപ്പൊ അവിടെയും വന്ന് ഞാൻ അതൊന്നും ഒരു വിഷയമല്ല പറയട്ടെ, അതല്ല ഇമ്പോർട്ടന്റ്. രോഗം മാറി നാളെ ഒരു രോഗം വരാം. ആ രണ്ടാമത് നിനക്ക് രോഗം വരുമ്പോ നിനക്ക് ചമ്പുറപ്പോടെ രോഗത്തെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഈ രോഗത്തിന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് എങ്കിൽ അച്ഛൻ വിശ്വസിക്കും. ഹല്ലേലൂയ. ആ അവിടെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ട അവിടെ പരിശുദ്ധാത്മാവുണ്ടെന്ന് അച്ഛൻ പറയും. ഭജനം കേൾക്കുന്നവർക്ക് കർത്താവ് കൊടുക്കും ലക്ഷക്കണക്കിന് രൂപ. ഈ അഞ്ചു ദിവസം, ഈ രണ്ടു ദിവസം ഭജനം കേട്ടപ്പോ മുടങ്ങിക്കിടന്ന ലക്ഷക്കണക്കിന് രൂപ ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞ സാക്ഷ്യം പറഞ്ഞു. കിട്ടും. ദൈവവചനത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഇത് വചനമാണ്, വചനത്തിന്റെ വാഗ്ദാനം. ഇത് സംഭവിക്കും, അതല്ല വിഷയം. ഹല്ലേലൂയ. ഇതല്ല വിഷയമെന്നേ. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ അനുഭവിച്ച സുവിശേഷത്തിന്റെ കയ്യൊപ്പ് അതുണ്ടോന്നുള്ളതാണ് വിഷയം. കർത്താവിന്റെ കാൽവരി കുരിശിന്റെ ആ സ്നേഹത്തിന്റെ ബലിയുടെ കയ്യൊപ്പ് നിന്റെ ഹൃദയത്തിലുണ്ടോ? ഇതാണ് വിഷയം. ഇതാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഒറ്റ കാര്യത്തിന് വേണ്ടി മക്കളെ ഈ ആരാധനയിൽ നിങ്ങൾ നിലവിളിക്കാവും. ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവ് തരും. ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞവൻ വിശ്വസ്തനായതുകൊണ്ട് കണ്ണും പൂട്ടി വിശ്വസിച്ചോ. നിന്റെ ക്യാൻസർ ഇന്ന് മാറും, നിന്റെ ട്യൂമർ ഇന്ന് മാറും. തളർന്നിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ഫലം പ്രാപിക്കും. അടഞ്ഞുപോയ മേഖലകളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് തുറക്കും. കാരണം പറഞ്ഞത് ദൈവം ആയതുകൊണ്ട് ദൈവം പ്രവർത്തിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 6:33, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയെല്ലാം ഞാൻ കൂട്ടിച്ചേർക്കാം. കരയുമ്പോ എന്തിനു വേണ്ടി കരയുന്നു? നമുക്ക് ലക്ഷ്യമാണ്, ഞാൻ എന്തിനു വേണ്ടിയാ കരയുന്നത്? നഷ്ടങ്ങൾ നേടിയെടുത്ത് വീണ്ടും നശിച്ചു പോകുന്നവയ്ക്ക് വേണ്ടിയല്ലേ കരയുന്നത്? ഒരിക്കലും നശിച്ചു പോകാത്ത ഒരുവന്റെ ആത്മാവിനെ ഓർത്ത് കരയണമെന്ന എസെക്കിയേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ ആത്മസ്ഥിതി ഓർത്ത് കരയാൻ പറ്റണം. പാപത്തിൽ ഒരു ആത്മാവ് കിടക്കുമ്പോ അവന്റെ ആത്മസ്ഥിതി ഓർത്ത് കരയണം. നശിച്ചു പോകുന്ന ഒരു ആത്മാവിനെ കാണുമ്പോ ആത്മസ്ഥിതി ഓർത്ത് നിനക്ക് കരച്ചിൽ വരണം. ഇതാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചൽ. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ദാഹം, കരച്ചൽ. അതാണ് ഈശോ പറഞ്ഞത്. കുരിശി കടന്നിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് ദാഹിക്കുന്നു. വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല അവിടെ, തെറ്റിദ്ധരിക്കരുത്. വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല കർത്താവ് ദാഹിച്ചത്, നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ് ഈശോ അവിടെ. എന്നിട്ട് ആ ബലി പൂർത്തിയാകാറായപ്പോൾ ഈശോ പറഞ്ഞു, ഇതാ എൻ്റെ ജീവിതം കൊണ്ടുള്ള ജീവിതത്തിൻ്റെ ബലി പൂർത്തിയായി. എൻ്റെ ദാഹം ഇതാ ശമിച്ചു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അടുത്തിരിക്കുന്ന മുഖത്തേക്ക് സന്തോഷത്തോടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കരയാൻ പറഞ്ഞേ. ഇങ്ങനെയാണോ പറയുന്നത്? അത് പറയാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്തോരം കാര്യങ്ങളെ കുറിച്ച് കരയാനുണ്ട് അച്ഛാ, അപ്പോഴാണ് ഈ ആത്മരക്ഷയുടെ കാര്യം പറയുന്നത്. വേറെ ഒന്നും പറയാനില്ല അച്ഛന്. അച്ഛാ രോഗശാന്തിയെ കുറിച്ച് പറച്ചാ, വിവാഹം നടക്കുന്ന കാര്യം പറയച്ചാ, മക്കളുണ്ടാകുന്ന കാര്യം പറയച്ചാ, കടം തീരുന്ന കാര്യം പറയച്ചാ, ജോലി കിട്ടുന്ന കാര്യം പറയച്ചാ, കാര്യമുണ്ട്. അതിന് സുവിശേഷം പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വചനം വായിച്ചാ പോരെ. ഹല്ലേലൂയ. ഇതൊക്കെ കിട്ടാൻ വെറുതെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂർ ഇരുന്ന് വെറുതെ ഈ ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി. ഇതെല്ലാം ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് വരും, പുറത്തേക്കൊന്നും പോകണ്ട, വീട്ടിലേക്ക് ലോറി പിടിച്ചു വരും. ഹല്ലേലൂയ. ഇതിലെ കൂടെയൊക്കെ കണ്ടെയ്നറിൽ ലോറി പോകുന്നുണ്ടല്ലേ, അതുപോലെ ലോറി വിളിച്ച് അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിൽ വരും. വീട്ടിൽ നീ ദൈവ വചനത്തെ ദൈവത്തെ മാനിച്ചാൽ വിശ്വസിക്കുന്ന പലതരത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അത്രമാത്രം ബോധ്യമുണ്ട്, അത്രമാത്രം ഒരു പലതരത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ആ എങ്കിൽ കരയേണ്ടത് ഒന്നിനു വേണ്ടി മാത്രം, ഒരു വിഷയത്തിനും വേണ്ടി മാത്രമേ മക്കളെ നിങ്ങൾ കരയാവൂ. ബാക്കി ഒന്നിന്റെ മുമ്പിൽ നമ്മൾ തളരരുത്, പതറരുത്. അതിനാണ് സ്വർഗം പരിശുദ്ധാത്മാവിനെ തന്നത്. ഒന്നിന്റെ മുമ്പിൽ തോറ്റുപോകരുത്. അപ്പസ്തോലന്മാര് ഇങ്ങനെ കഴു മരത്തിന്റെ മുമ്പിൽ നിന്നപ്പോഴും ചങ്കുറ്റത്തോടെ നിന്നവരാ. രക്തസാക്ഷികള് സകല പീഠങ്ങളുടെ നടുവിലും ചങ്കുറപ്പോടെ നിന്നവരാ. വിശുദ്ധരൊക്കെ സകല പ്രലോഭനങ്ങളുടെ നടുവിൽ ചങ്കുറപ്പോടെ നിന്നിട്ടാ അവരൊക്കെ വിശുദ്ധരായത്. ഒരു ചരിത്രം സഭയ്ക്കുണ്ട്. ഹല്ലേലൂയ. ഇവരുടെയൊക്കെ ജീവിതം നിങ്ങൾ പരിശോധിച്ചോ? ഇവരൊക്കെ ഇവരുടെയോ അവരുടെയോ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇന്നലകളിൽ നിലവിളിച്ചവരാ. കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ചില കുടുംബങ്ങളെ ചില ജീവിതങ്ങളെ ഒക്കെ കാണുമ്പോ ദൈവമേ എന്ന് ഉള്ളുകൊണ്ട് വേദനിച്ചിട്ടുണ്ട്, കരച്ചിൽ വന്നിട്ടുണ്ട്. ആ കരച്ചിൽ നമുക്ക് കിട്ടണം. ഹല്ലേലൂയ. മകന് ജോലി ഇല്ലാത്തതിനല്ല, വിവാഹം നടക്കാത്തതിനല്ല, മക്കളില്ലാത്തതിനല്ല, സാമ്പത്തിക ബാധ്യത മാറാത്തതിനല്ല, പ്രിയപ്പെട്ടവരെ എന്റെ ആത്മരക്ഷയെ ഓർത്തും എന്റെ കൂടെ വസിക്കുന്നവരെ ഞാൻ അറിയുന്ന ചില ജീവിതങ്ങൾ ആത്മനാശത്തിന്റെ വക്കി കിടക്കുന്നത് കാണുമ്പോ അവരെ ഓർത്ത് നിലവിളിക്കാൻ നിനക്ക് പറ്റുമ്പോ വചനം പറയുന്നത് നിന്റെ നെറ്റിയിൽ ഒരു മുദ്ര സ്വർഗം അങ്ങോട്ടിടും. ഈ മുദ്രയാണ് സ്വർഗത്തിന്റെ മുദ്ര എന്ന് അച്ഛൻ പറഞ്ഞത്. ഹല്ലേലൂയാ. ശ്രമത്ത് പറ ഹല്ലേലൂയ. ഈ മുദ്രയുണ്ടോ? മരിച്ച അപ്പൊ കൊണ്ടുപോകും, വേറെ ഒന്നും നോക്കണ്ട. ഈ മുദ്രയുണ്ടോ? കർത്താവ് നോക്കുന്നതിന് നിന്റെ നെറ്റിയിൽ ഈ മുദ്രയുണ്ടോ? ഈ മുദ്ര നിന്റെ നെറ്റിയിലുണ്ടോ? നിന്റെ മകന് വേണ്ടി, മകള് വേണ്ടി, ജോലി കിട്ടും, ഇതിനൊന്നും വേണ്ടി കരഞ്ഞതല്ല. ഒരു വ്യക്തി ആത്മനാശത്തിൽ കിടക്കുന്നു, പാപത്തിൽ കിടക്കുമ്പോ, അവിശുദ്ധ ബന്ധങ്ങളിൽ കിടക്കുമ്പോ, നശിച്ചു പോകുന്ന ഒരു ജീവിതത്തെ, ദൈവത്തെ അറിയാതെ, ദൈവസ്നേഹം അറിയാതെ, ക്ഷമിക്കാതെ, സ്നേഹിക്കാതെ കിടക്കുന്ന ഒരു ജീവിതത്തെ കണ്ടിട്ട് നിന്റെ ഉള്ളിൽ ചങ്കിൽ വന്നൊരു വേദനയുണ്ടല്ലോ, ഒരു ഭാരമുണ്ടല്ലോ, ഒരു തൊമ്പുരമുണ്ടല്ലോ, നീ അറിയാതെ നിന്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞൊരു കണ്ണുനീരുണ്ടല്ലോ, അതാണ് സ്വർഗം മാനിക്കുന്ന സ്വർഗത്തിന്റെ കണ്ണുനീരും നിന്റെ നെറ്റിയിലെ സ്വർഗത്തിന്റെ കയ്യൊപ്പ്. ഹല്ലേലൂയ. നിങ്ങളെടുക്ക് എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം, അത് പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കും. എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം, അതിന്റെ 4 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഉള്ളടുത്ത സമയങ്ങൾ അടച്ചാൽ പെട്ടെന്ന് വായിക്കാം. ജെറുസലേം വീഥികളിലൂടെ, പട്ടണത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന, ആ നഗരത്തിൽ നടമാടുന്ന, ആ കുടുംബത്തിൽ, ആ സമൂഹത്തിൽ, ആ സഭയിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത്, മ്ലേച്ഛതകളെയോർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വരവിനെ കുറിച്ചും അല്ലെങ്കിൽ ശിക്ഷാവിധിയെ കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗമാണ്. ഇവിടെ പറയുകയാണ്, ആ ജെറുസലേം വീതിയിലൂടെ നീ കടന്നുപോ, എന്നിട്ട് ആ ജെറുസലേം വീതിയില് കരയുന്ന ചിലരെ നീ കാണും. എന്തിനെയോർത്ത്? എന്തിനെയോർത്ത്? ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛത, അശുദ്ധി, പാപം, നശിച്ചു പോകുന്ന ഒരു ആത്മാവിനെ ഓർത്ത് വിങ്ങി പൊട്ടുന്ന ആരെങ്കിലും കണ്ട അവന്റെ, അവളുടെ നെറ്റിയിൽ മാത്രം നീ അടയാളമിടും. ജോലിയില്ലാത്തതിന് കരയുന്നതല്ല, മക്കളില്ലാത്തതിന് കരയുന്നതല്ല, സാമ്പത്തിക തകർച്ചയോർത്ത് കരയുന്നതല്ല, ഒരാത്മനാശത്തിന്റെ വക്കിലെത്തി ഒരു ദൈവ പൈതലിനോർത്ത് കരയുന്ന ഒരുവന്റെ, ഒരുവളുടെ നെറ്റിയിൽ നീ മുദ്രയിട്.
മുദ്രയിടാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യം നോക്കിക്കേ, അവിടെ നിന്ന് മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങിക്കോ. ഇനി എല്ലാം അന്ത്യവിധിയാണ്, സംഹാരം തുടങ്ങിക്കോ. കർത്താവ് കണക്കെടുക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോ എല്ലാം സംഹാരം തുടങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, നോക്കരുത്. ആരാണ് നോക്കരുത്? അച്ഛനാണോ, സിസ്റ്ററാണോ, ശുശ്രൂഷകനാണോ, ശുശ്രൂഷകയാണോ, കുഞ്ഞുങ്ങളാണോ, യുവജനങ്ങളാണോ, ഇതൊന്നും നോക്കരുത്. നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, കരുണ കാണിക്കരുത്. വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും എല്ലാവരെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളമുള്ളവരെ ആരെയും നിങ്ങൾ തൊടരുത്. ഹല്ലേലൂയ. ഈ നെറ്റിയിൽ ഇത് പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിലൂടെ സംഹാര ദൂതൻ കടന്നുപോയി. കാനാൻ ദേശത്തേക്ക് അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുന്നതിനും അവസാനം സ്വർഗം ചെയ്തൊരു അത്ഭുത പ്രവൃത്തിയാണ്. ആദിജാതന്മാരെയൊക്കെ വധിച്ചു. അതിനുമുമ്പ് ചെയ്തൊരു കാര്യമാണ്, കട്ടിലെ പടികളിൽ യേശുവിന്റെ, കർത്താവിന്റെ രക്തം കൊണ്ട്, അതിന്റെ മുന്നാസ്വാദനമാണ്, പഴയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കട്ടിലെ പടികളെ മുദ്ര ചെയ്തു. ആ മുദ്ര ചെയ്ത ഭവനങ്ങളെ സംഹാര ദൂതൻ തൊടാതെ കടന്നുപോയി. സംഹാരദൂതന് അവരെ തൊടാൻ പറ്റിയില്ല, കാരണം അത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടതാ. അത് പഴയ നിയമത്തിന്റെ കുഞ്ഞാടാണെങ്കിൽ, പുതിയ നിയമത്തിന്റെ കുഞ്ഞാടായ, ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചു മാറ്റിയ യേശു ക്രിസ്തുവായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട ദൈവവൈദലേ, നിന്നെ ഒരു സംഹാരദൂതനും സ്പർശിക്കില്ല, തൊടാതെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. ഒന്നും നിന്റെ ഭവനത്തെ തൊടില്ല, ഒന്നും നിന്നെ തൊടില്ല. കാരണം എന്താ? ആ യേശുവിന്റെ കാൽവരി കുരിശിന്റെ രക്തം നിന്റെ നെറ്റിയിലുണ്ട്, ആ കുഞ്ഞാടിന്റെ രക്തമുണ്ട്. ആ കുഞ്ഞാട് എന്തിന് രക്തം ചിന്തി? ആ കുഞ്ഞാട് രക്തം ചിന്തിയത് ആത്മനാശത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ കണ്ടിട്ട അതേ രക്തത്തിന്റെ മുദ്രയാണ്. ഈ പറഞ്ഞ രക്തത്തിന്റെ മുദ്ര നിന്റെ നെറ്റിയിലുണ്ടോ? നിന്റെ നെറ്റിയിലുണ്ടോ? അക്ഷരനുണ്ടായതിന്റെ മുദ്രകൾ ഉണ്ടാകാം, മക്കള് തല്ലിയതിന്റെ മുദ്രകൾ ഉണ്ടാകാം, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതിന്റെ, പട്ടിണി കടന്നതിന്റെ മുദ്രകൾ നിന്റെ കൈകളിൽ, കൈകാൽ മുട്ടുകളിൽ കാണും. പക്ഷേ തകർന്നുപോയ ചില ജീവിതങ്ങളെ ഓർത്ത്, ആത്മനാശത്തിന്റെ വക്കിലെത്തിയ ചില ജീവിതങ്ങളെ ഓർത്ത്, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചതിന്റെ മുദ്ര നിന്റെ നെറ്റിയിലുണ്ടോ എന്നാ സ്വർഗം നോക്കുന്നേ. ഹല്ലേലൂയ. സ്വർഗമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം എടുത്ത്, സഹനമെടുത്ത് നീ മുന്നോട്ടിറങ്ങുമ്പോ, സ്വർഗത്തിന് വേണ്ടി നീ സ്വപ്നം കാണാൻ, സ്വർഗത്തിന് വേണ്ടി നീ സംസാരിക്കാൻ, സ്വർഗത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങൾ, കഴിവുകൾ, സമ്പത്ത്, സാധ്യതകൾ, സുവിശേഷത്തിന് വേണ്ടി നീ മാറ്റിവെക്കാൻ തുടങ്ങുമ്പോ, നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നീ ചെയ്യണ്ടെന്നേ, നീ പോകണ്ടെന്നേ, നീ നോക്കണ്ടെന്നേ, കർത്താവ് ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. നിനക്ക് വേണ്ടി തമ്പുരാൻ പുതിയ തസ്കികൾ ഉണ്ടാക്കും, പുതിയ സ്ഥാനങ്ങൾ ഉണ്ടാക്കും. നിനക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറക്കും. നിനക്ക് വേണ്ടി കർത്താവ് ചെങ്കടൽ തകർക്കും. നിനക്ക് വേണ്ടി കർത്താവ് ജോർദാൻ നദി പിളർക്കും. നിനക്ക് വേണ്ടി കർത്താവ് എല്ലാ മതിലുകളും, ജെറിക്കോ മതിലുകളും നിന്റെ മുമ്പിൽ സ്വർഗം തകർത്തോളും. നീ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെ ഉള്ളിൽ ഒരു വേദന കിട്ടണം, നിന്റെ ഉള്ളിൽ ഒരു നൊമ്പരം ഉണ്ടാവണം, നിന്റെ ആത്മാവിൽ ഒരു നൊമ്പരം, ഒരു എൻ്റെ ആത്മരക്ഷയോർത്ത് ആദ്യം എനിക്ക് നൊമ്പരപ്പെടാൻ പറ്റണം. ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയോർത്ത്, എൻ്റെ ആത്മാവിൻ്റെ പരിതാവസ്ഥയോർത്ത്, എൻ്റെ നിത്യതയുമായുള്ള ബന്ധത്തിൽ എൻ്റെ ആത്മാവ് എവിടെ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയോർത്ത് ഒരു വേദന, ഒരു ഭാരം എൻ്റെ ചങ്കി കിട്ടുമ്പോൾ അതേ ഭാരത്തോടെ എനിക്ക് അവരെ നോക്കാൻ പറ്റും. കാരണം എന്താ? അത് ആ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, യേശു എന്നിൽ ജീവിക്കുന്നവനായി ചലിക്കാൻ തുടങ്ങും. അപ്പോൾ യേശുവിന്റെ കുരിശുമരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ട് നിൽക്കുക. യേശു എന്തിനു മരിച്ചു? അതിങ്ങനെ നിർബന്ധിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. കർത്താവിന്റെ സ്നേഹം നിന്റെ ചങ്കി കിട്ടിയ, കുരിശിന്റെ സ്നേഹം നിന്റെ ചങ്കി കിട്ടിയ, നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല മകളെ, നിനക്ക് ഈ ജീവിതത്തിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഹല്ലേലൂയ. അവന് വേണ്ടി, അവന് വേണ്ടി, നിനക്ക് വേണ്ടി രക്തം ചിന്തി, നിന്റെ ആത്മരക്ഷ ഉറപ്പിച്ച സ്വർഗത്തിന് വേണ്ടി രക്തം ചിന്താൻ വരെ പോകാന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ നിന്റെ മുമ്പിൽ ഇല്ലാതായിട്ട് മാറും. ഹല്ലേലൂയ. ശ്രമർത്ത് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.